ഇന്നി ഞാൻ ഇവിടെ നോയമ്പ് തുറക്കി വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഐറ്റം ആണ് ഞാൻ ഇന്നി ഇവിടെ കാണിക്കുന്നത് ആദ്യം നമ്മൾ പാൻകേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൻകേക്ക് ആണ് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടേബിൾസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് കാൽ കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വിസ്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഴം ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇത് ഉടച്ചെടുക്കണം ഈ പഴം ഞാനിവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൂട്ട് പുഡിംഗ് തയ്യാറാക്കാം ഫ്രൂട്ട് പുഡിംഗിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഈ ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഫ്രോസൺ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് തന്നെ ബൗളിലേക്ക് ഇട്ടിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് റൂം ടെമ്പറേച്ചർ ആവാൻ നിൽക്കരുത് എങ്കിലിത് ശരിക്കും വിപ്പായി വരത്തില്ല ഇതിവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് കൈകൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ട് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ചൂസ് ചെയ്തെടുക്കാം ബിസ്ക്കറ്റ് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കിവിയും ഒരു പഴവും കുറച്ച് ചെറിയാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല ഞാനിവിടെ 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഇത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിന് മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് അതിന് മുകളിൽ ഫ്രൂട്ട്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം ഈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം തണുത്ത ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി കലക്കിയിട്ട് വേണം നമ്മൾ ചൂടായ ഈ കല്ലിലേക്ക് കോരി ഒഴിക്കേണ്ടത് ഞാനിവിടെ കുട്ടി കുട്ടി പാൻകേക്ക് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വീതം മാവാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ ഈ മാവ് കോരി ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും ബബിൾസ് വരുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം
കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി ഇരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ ഒഴിച്ച് പാൻകേക്ക് ഉണ്ടാക്കി എടുക്കാം കണ്ടോ ഈ ഒരു രീതിയിലെ പാൻകേക്ക് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് വളരെ ചെറിയ പാൻകേക്ക് ആണ് ഇത് ഇനി ഇത് എങ്ങനെയാണ് സാൻഡ്വിച്ച് ആക്കുന്നതെന്ന് നോക്കാം പാൻകേക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻകേക്ക് എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ന്യൂട്ടല്ലയും കുറച്ച് ഫ്രൂട്ട്സും ആണ് ഞാൻ ഇവിടെ കിവിയും ചെറിയുമാണ് എടുത്തിരിക്കുന്നത് ഇതും ഓപ്ഷണൽ ആണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു പാൻകേക്ക് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ന്യൂട്ടല്ല തേച്ച് കൊടുക്കാം ന്യൂട്ടല്ല തേച്ച ശേഷം അതിന് പുറത്തേക്ക് മറ്റൊരു പാൻകേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു കിവി വെച്ചിട്ട് കിവിയുടെ മുകളിൽ ഒരു ചെറിയും വെച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കേണ്ടത് ഇങ്ങനെ ഈ ഇരിക്കുന്ന പാൻകേക്ക് ഒക്കെ നമുക്ക് സാൻഡ്വിച്ച് ആക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രൂട്ട് കബാബ് ഉണ്ടാക്കാം ഫ്രൂട്ട് കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ഐറ്റം ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് വാട്ടർമെലൺ മാംഗോ പൈനാപ്പിൾ ഇനി ഇതുപോലുള്ള സ്ക്യൂവേഴ്സ് വേണം ഇതിനുള്ളിലേക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഭംഗിയായിട്ടിരിക്കുന്ന നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ കബാബാണ് ആദ്യം ഞാൻ വാട്ടർമെലൺ ഇതിനുള്ളിലേക്ക് വെച്ചു പിന്നെ ഇതിലേക്ക് മാംഗോ ഇതിനുള്ള ഫ്രൂട്ട്സും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൻ്റെ എഡ്ജിൽ ഞാനൊരു ചെറി കൂടി വെക്കുകയാണ് ഇതുപോലെ ഓരോ സ്ക്യൂവേഴ്സും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ഫ്രൂട്ട് കബാബ് ഉണ്ടാക്കാം അടുത്തത് ഞാൻ രണ്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ് അതിൽ ഒന്ന് ലൈം ജ്യൂസ് ആണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ലൈം ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കുരുവില്ലാതെ വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കേണ്ടത് ഞാനിവിടെ ഒരു 5 ലൈം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 2 നുള്ള് ഉപ്പും കൂടി ഇടുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് മിന്റിന്റെ കളറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു മിന്റിന്റെ കളർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണം എന്നില്ല ഞാൻ വളരെ കുറച്ചാണ് കളർ ഇതിലേക്ക് ചേർത്തത് ഇതിലേക്ക് ഇനി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അടുത്ത് ഞാൻ വാട്ടർമെലൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിന് മിക്സിയുടെ ജാറിലേക്ക് ഈ വാട്ടർമെലൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ വാട്ടർമെലൺ ജ്യൂസ് സെർവ് ചെയ്യുന്ന ജഗ്ഗിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വാട്ടർമെലൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വാട്ടർമെലൻ്റെ ജ്യൂസ് ഇവിടെ തയ്യാറായി ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഫ്താർ ഫ്രൂട്ട് പ്ലാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാനിവിടെ പാൻകേക്ക് സാൻഡ്വിച്ചും ഫ്രൂട്ട് കബാബും പുഡിങ്ങും രണ്ട് ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് വാട്ടർമെലൻ്റെതും ലൈം ആൻഡ് മിൻറ്റും ഇത് നല്ലൊരു റിഫ്രഷിംഗ് മീലാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക